നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാൾ, ഉറുഗ്വായിയുടെ ഇതിഹാസ താരം. അതുപോലെ ഫുട്ബോൾ ലോകത്തെ മികച്ച താരങ്ങളായ ലിയോ മെസ്സിയുടെയും നെയ്മർ ജൂനിയറുടെയും ഉറ്റ സുഹൃത്ത് ലൂയിസ് സുവാരസ് ഇനി ബ്രസീലിൽ കളിക്കും. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ബ്രസീലിയൻ ലീഗിൽ ബ്രസീലിയൻ ക്ലബായ ഗ്രമിയോക്ക് വേണ്ടി കളിക്കുന്നതിനായിട്ടുള്ള എഗ്രിമെൻ്റ് ഓറലി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നിപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, അദ്ദേഹം ലിവർപൂളിൽ നിന്ന് എഫ് സി ബാഴ്സലോണയിലേക്ക് പോയി, ബാഴ്സലോണയിൽ നിന്ന് പിന്നീട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തി. ഈ വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം തൻ്റെ കുട്ടിക്കാല ക്ലബായ നാസിയോണലിലാണ് കളിച്ചത്. പക്ഷേ അവരുമായിട്ടുള്ള കരാർ ഒരു ഷോർട്ട് ടേം കരാറായിരുന്നു. വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് തന്നെ ആ കരാർ അവസാനിച്ചിരുന്നു. ഇപ്പോൾ താരം ഫ്രീ ഏജൻ്റ് ആണ്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഗ്രമിയോ ശ്രമിക്കുന്നു എന്ന വാർത്ത നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. ഇപ്പോഴിതാ അദ്ദേഹവും ഗ്രമിയോ ക്ലബ്ബുമായിട്ടുള്ള കരാർ ഓറലി അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന റിപ്പോർട്ട് കൂടി വരുന്നു. ഗ്രമിയോ ക്ലബ്ബ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. അവരുടെ ആ ഒരു പ്രതികരണത്തിൽ ആൽബർട്ടോ ഗുഡേര പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ആ ഒരു കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ തന്നെ അതിലൊരു തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ക്രിസ്മസ് രാവിൽ ഇവിടുത്തെ ആരാധകർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ക്രിസ്മസ് സമ്മാനമാണിത്. ലൂയിസ് സുവാരസ് ഗ്രമിയോയുടെ പ്രപ്പോസൽ വെർബലി അഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സൈൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 വർഷത്തേക്കുള്ള കരാറാണ് താരത്തിന് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ബ്രസീലിയൻ ക്ലബിൻ്റെ അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും ഇത് തീർച്ചയായിട്ടും ബ്രസീലിയൻ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. ഫുട്ബോൾ ലോകത്ത് കത്തി നിന്നിരുന്ന ഒരു താരം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അദ്ദേഹം ബ്രസീലിൽ ലീഗ് കളിക്കാൻ പോവുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.